ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും മാങ്ങ തന്നെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇന്ന് കാണിക്കാൻ പോകുന്ന മാങ്ങ കാറ്റിമൂൺ എന്ന് പറയുന്ന മാങ്ങേനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് കാറ്റിമൂൺ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് കായ്ക്കുന്നതാണ്. ഒരു വർഷം ഒന്നര വർഷമായി ഞാൻ ഈ കൈ വാങ്ങിച്ചു വെച്ചിട്ട് കണ്ടോ, കൊലകളായിട്ട് കായ്ക്കുന്നതാണ് കാറ്റിമൂൺ. ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും പൊട്ടിച്ച് കളയാതിരുന്നത്. ഇത് പൊട്ടിച്ച് കളഞ്ഞാലാണ് ഇത്രയും വലിപ്പം വരുള്ളൂ മാങ്ങ. കണ്ടോ കാറ്റിമൂണിൻ്റെ വലിപ്പം കണ്ടോ. ചില സമയത്ത് കാറ്റിമൂണിന് ഷേപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ നല്ല ഷേപ്പിലാവും ഉണ്ടാവുക. ഇതാണ് കാറ്റിമൂൺ എന്ന് പറയുന്നത്. ശരിയായൊരു ഷേപ്പ് ഇതിന് കാണാനില്ല. ഓരോ ടൈപ്പിലാണ് ഓരോ സമയത്ത് കാണുന്നത് ഓരോ മാങ്ങകളും. അപ്പോൾ കൊലകളായിട്ടുണ്ടാവും കാറ്റിമൂൺ. പക്ഷെ നമ്മുടെ ഈ വർഷം പാലക്കാട് ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് കുറേയൊക്കെ ഇതുപോലെയൊക്കെ പോയി. കുറേ കിളികളൊക്കെ കൊണ്ടുപോയി തിന്നു. അതാണ്ടോ ഇപ്പോഴുണ്ടായും കൊണ്ടിരിക്കുകയാണ് കാറ്റിമൂൺ. വർഷത്തിലെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇത് കാറ്റിമൂൺ ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയണത്. പക്ഷേ ഇതിപ്പോൾ നമ്മളുടെ വീട്ടിലാദ്യമായിട്ടാണ് കായ്ക്കുന്നത്. ചട്ടി ഇതേപോലെ ഞാൻ ചെറിയൊരു ചട്ടിക്കകത്താണിത് നട്ടിരിക്കുന്നത്. കണ്ടോ ചെടി കണ്ടോ, ഇത്രയേ ഉള്ളൂ. നന്നായിട്ടുണ്ടാവുന്നൊരു മാങ്ങയാണ് കാറ്റിമൂൺ മാങ്ങ. കൊലകളായിട്ട് കായ്ക്കുന്നതാണ്, നിറയെ ഉണ്ടാവുകയും ചെയ്യും. ഇതിന് ചുറ്റും നിറയെ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നിറയെ കുഞ്ഞു കുഞ്ഞു മാങ്ങ ഈ ഭാഗത്തൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇനി നമ്മളുടെ കയ്യിൽ പഴുത്ത ഒരു കാറ്റിമൂൺ ഉണ്ട്, ഞാൻ പഴുപ്പിച്ചിട്ടുണ്ട് ഒരെണ്ണം. നിങ്ങൾക്കത് കാണിച്ചു തരാം കാറ്റിമൂൺ എങ്ങനെയാണ് എന്നുള്ളത്. കണ്ടോ ഇതാണ് കാറ്റിമൂൺ പഴുത്തത്. കണ്ടോ അതിൻ്റെ കളറും നല്ല കളറാണ് കാണാൻ. പക്ഷേ നമുക്കുള്ളിൽ എങ്ങനെയാണെന്നുള്ളത് കട്ട് ചെയ്ത് നോക്കാം. ഇത്രയും ചെറുതാണ്. കണ്ടോ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ പഴുത്തത് ഇത്രയും ചെറുത്. ഈ മാങ്ങയുടെ സെയിം ഇതാണ്. പക്ഷേ ഈ കാറ്റിമൂൺ കണ്ടോ, ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടെ നല്ല വലുപ്പം. ഷേപ്പൊക്കെ ഇത് തന്നെയാണ്, നല്ല വലുപ്പം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കാറ്റിമൂണിൻ്റെ ഇത്. ഇത് ഞാൻ ഒരെണ്ണെടുത്ത് പഴുപ്പിച്ച് നോക്കിയതാണ്, നല്ല മൂത്ത് വിളഞ്ഞത് കണ്ടപ്പോൾ. കളറ് മാറ്റം വന്നപ്പോൾ ഞാനൊന്ന് പഴുപ്പിച്ച് നോക്കി. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല മാങ്ങയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് നമ്മളുടെ അടുത്തു നിന്ന്, ഒരു കേട് പോലെ. എൻ്റെ കയ്യിൽ പറിക്കുന്ന സമയത്തൊന്ന് വീണു, അതായിരിക്കും, ഒരു കല്ലിൻ്റെ ഇതിലേക്ക് വീണു. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല കാണാൻ കാഴ്ചയ്ക്ക് നല്ല മാങ്ങയാണ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ട്. പിന്നെ ഇതിൻ്റെ സീഡ് കുറച്ച് വലിപ്പമുണ്ട്. നമ്മൾ സുവർണരേഖയുടെ മല്ലിക അതൊക്കെ കാണിച്ചപ്പോൾ അതിൻ്റെയൊക്കെ സീഡ് വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്, വളരെ തിന്നായിട്ടുള്ള സീഡായിരുന്നു. ഇത് ശകലം വലിപ്പമുണ്ട് സീഡ്. ഫ്ലഷ് ആണ് കൂടുതലുള്ളത്, നാരില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാറ്റിമൂൺ മാങ്ങേനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.